ബിഗ് ബോസ് മലയാളം സീസൺ 5 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. മാരാരും വിഷ്ണുവും അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. അണ്ണനും തമ്പിയും പിരിഞ്ഞു, ഗൈസ് പിരിഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, രണ്ടുപേരുടെയും ഒരു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിജയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന സ്വാർത്ഥനായ ഒരു ഗെയിമറാണ് വിഷ്ണു. അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല, ഭൂരിഭാഗം പ്രേക്ഷകർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരാളാണ് മാരാർ എന്നൊരു ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് പുള്ളി തെളിയിച്ചു കാണിച്ചു. ഷിജു ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വരാൻ കാരണമായത് വിഷ്ണു ആണെന്നാണ് മാരാറുടെ വാദം. മിഥുന്റെ ഗെയിം തകർക്കാനും അവിടെ സ്വയം കയറി നിൽക്കാനുമായിരുന്നു മാരാറുടെ പ്ലാൻ, അല്ലെങ്കിൽ ഷിജുവിനെ നിർത്താനായിരുന്നു. അതാവുമ്പോൾ കളിച്ച് ക്യാപ്റ്റൻസി വിജയിച്ചാൽ നോമിനേഷൻ സേഫ് ആണ്. മാരാർ നോമിനേഷനിൽ വന്നാൽ പുള്ളി സേഫ് ആണ്, അതിൽ തർക്കമില്ല. പക്ഷേ മാരാറിനെയും മറ്റുള്ള സ്ട്രോങ് കണ്ടസ്റ്റന്റ്സിനെയും കൂടെ ഷിജു വന്നാൽ ഷിജു ഡേഞ്ചർ സോണിലേക്ക് പോകും. ആ ഒരു അപകടം ഷിജു സെൻസ് ചെയ്തില്ല. അതൊരു ഗെയിമർ എന്ന നിലയിൽ ഷിജുവിന്റെ തന്നെ പരാജയമാണ്. അതിപ്പോ കൂടെ ലൈവിൽ മാരാർ ഷിജുവിനോട് പറഞ്ഞതേ ഉള്ളൂ. വിഷ്ണുവിനെ നിർത്തിയിരുന്നുവെങ്കിൽ പോലും ഒരുപക്ഷെ വിഷ്ണു കളിച്ച് ക്യാപ്റ്റനായി. വിഷ്ണുവിന്റെ ആരാധകർ ഷിജുവിനെ വോട്ട് ചെയ്തേനെ. ഇതിപ്പോ ഷിജുവിനെ ഔട്ടാക്കാൻ വിഷ്ണു കരുതിക്കൂട്ടി ഒരു ഗെയിം കളിച്ചു. മൂന്ന് പേരും കൂടി ഒന്നിച്ചാണ് അടുത്ത ആഴ്ചയിൽ നോമിനേഷനിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഷിജു ഔട്ടാണ്. കഴിഞ്ഞ സീസൺസിലൊക്കെ ഉണ്ടായിരുന്നതുപോലത്തെ 50 വോട്ട് സെറ്റപ്പ് ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷിജു രക്ഷപ്പെട്ടേനെ. ഇവരുടെ ഗ്രൂപ്പ് ഇഷ്ടമുള്ളവർ മാരാർക്ക് 20 വോട്ടും വിഷ്ണുവിനും ഷിജുവിനും 15 വോട്ടുകളും വെച്ച് കൊടുത്തേനെ. ഈ സീസണിൽ ഇപ്പോൾ ഒരാഴ്ച 5 വോട്ടേ ഉള്ളൂ. അപ്പൊ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതാണ് ഇപ്പോഴും പ്രേക്ഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിജു ഡേഞ്ചർ സോണിലാണ് എന്ന് ഷിജുവിനെ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുള്ളി ടെറസിലൊക്കെ പോയിരുന്നു കരയുന്നത്. എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ സേഫ് ഗെയിമർ ആണെന്നൊക്കെ പറഞ്ഞു. ഇത് നടക്കുന്നത് ആ ഒരു സ്മോക്കിംഗ് റൂം സീനിന് ശേഷമാണ്. ഇതിന്റെ ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് വിഷ്ണു സംസാരിക്കാൻ വന്നപ്പോൾ മാരാരി തിരിഞ്ഞു കിടന്നത്. തിരിഞ്ഞു കിടക്കുക മാത്രമല്ല, വിഷ്ണു അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വിഷ്ണുവിനെ കൊള്ളിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്തു. ഞാൻ എന്റെ ലൈഫിൽ ഒരു തീരുമാനം എടുത്താൽ അതിൽ നിന്നും മാറില്ല, നിങ്ങൾ എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കുക എന്നായിരുന്നു മാരാർ ഷിജുവിനോട് പറഞ്ഞത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് പുള്ളി അത്രയും ഡെസ്പായി ടെറസിൽ പോയിരുന്നു കരഞ്ഞത്. ഹൗസിൽ നിൽക്കണമെന്നുമുണ്ട്, കാര്യമായി എന്തൊക്കെ ചെയ്യണമെന്നുമുണ്ട്, ഇൻഡിവിജ്വൽ ആയി ഒരു ഫാൻ ബേസ് ഉണ്ടാക്കണമെന്നുമുണ്ട്. പക്ഷെ ഒത്തിരി ലേറ്റ് ആയിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞതിന്റെ വിഷമം അതുമാത്രമാണ് ഷിജു അവിടെ പ്രകടിപ്പിച്ചത്. എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് ഷിജു അവിടെ ഇരുന്ന് ഷിജുവിനെ ആശ്വസിപ്പിച്ചത്. ജുനൈസ് അവിടെ ഇരുന്ന് ഷിജുവിനെ ആശ്വസിപ്പിച്ചത്. ജുനൈസിന് അവിടെ ഇരിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു, പക്ഷെ അവിടെ ഇരുന്നു, ഷിജുവിനെ ആശ്വസിപ്പിച്ചു, ഷിജുവിന് പറയാനുള്ളതെല്ലാം കേട്ടു. അത് തീർച്ചയായിട്ടും ജുനൈസിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. എപ്പിസോഡിൽ ഈ ഒരു കോൺവെർസേഷൻ മൊത്തമായിട്ട് കാണിച്ചിട്ടില്ല, ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നു അവർ തമ്മിൽ. അനുവും മാരാരും സംസാരിക്കുന്നതിന് ഇടയ്ക്ക് ജംപ് കട്ട്സ് ആയിട്ട് മാത്രമാണ് ഇത് എപ്പിസോഡിൽ ഇട്ടിരിക്കുന്നത്. സമയം കുറവായതുകൊണ്ടാവാം, 25 മിനിറ്റിനുള്ളിൽ അവർക്ക് കൊമേഴ്ഷ്യലൊക്കെ തള്ളി കയറ്റണമല്ലോ. മാരാർ അനുവിനോട് പറയുന്നത് എന്നെ പുറത്താക്കാൻ പറ്റില്ലെന്ന് വിഷ്ണുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൻ വെട്ടിയത് ഷിജു ചേട്ടനെയാണ്. അവൻ അവന്റെ ഗെയിം അവന്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഷിജു ചേട്ടനെ മനസ്സിലാക്കാൻ ശേഷിയില്ലെന്ന് ഓർത്താൻ പണിതാണ്. ഇനി ഞാൻ ആരുമായിട്ട് ഒരു രീതിയിലുള്ള സൗഹൃദവും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ടാസ്ക് വന്നാൽ കളിക്കും, പോവും, ഒറ്റയ്ക്കിരിക്കും. ഇതിനുശേഷം മാരാർ ഷിജുവിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നുണ്ട് ടെറസിൽ. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല, മിഥുന്റെ ഗെയിം തകർക്കാൻ പറ്റാത്തതിന്റെ ഇറിറ്റേഷൻ ആണ് കാണിച്ചത് എന്ന് പറയുന്നു. ഷിജുവിനെ ആശ്വസിപ്പിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 5 ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് അഖിൽ മാരാറും ഷിജുവും. ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, അല്ലാതെ മറ്റു പലരെയും പോലെ കുതികാൽ വെട്ടിയും കുന്നായ്മ പറഞ്ഞൊന്നും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ കളഞ്ഞിട്ടില്ല. മറ്റു പലരും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിന് തന്നെ ചീത്ത പേരാണ് അവിടെ ഉള്ളത്. ഫ്രണ്ട്ഷിപ്പ് ഓഫ് എ ലൈഫ് ടൈം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവരുടെ കാര്യം. ഷിജുവിനെ നായകനാക്കി മാരാർ ചിലപ്പോൾ ഒരു സിനിമ വരെ ചെയ്തേക്കാം, അത്രയ്ക്ക് ആത്മാർത്ഥമായ സുഹൃത്തുക്കളാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. മാരാർക്ക് മാരാറുടെ 100 ദിവസത്തെ യാത്രയിൽ ഒപ്പം ഷിജു വേണം എന്നുണ്ടെങ്കിൽ അതിൽ പുള്ളിയെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ഞാനും ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടിയിരുന്നുവെങ്കിലെന്ന്. അത്രമാത്രം ലോയലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്ങനെയുള്ള ഷിജുവിനിട്ട് കരുതിക്കൂട്ടിയ ഒരു പണി, അതും ഒപ്പം ഉണ്ടായിരുന്ന വിഷ്ണുവിനെ കൊടുക്കുമ്പോൾ അത് മാരാർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നത് പോലെ ആ ചങ്ക് പറിച്ചു കൊടുക്കുന്ന സീനാണ് നമ്മൾ ഇത്രയും നേരം ലൈവിലും എപ്പിസോഡിലും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. എന്നാലും പ്രേക്ഷകർ എപ്പോഴും മനസ്സിൽ വെക്കുക, ബിഗ് ബോസ് ഒരു ഗെയിം ഷോ ആണ്, ഇതിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി ഞാൻ വരാം. അതുവരെ ബൈ.